മാന്യ പ്രേക്ഷകർക്ക് തരികിട പതിനീശയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് തരികിട പതിനീശയിൽ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞാൽ 2 രൂപ 50 പൈസ സമ്മാനമായിട്ട് ലഭിക്കുന്നു. അപ്പോൾ ആദ്യം എത്തുന്ന പാർട്ടിസിപ്പൻ്റ് ആരാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അദ്ദേഹം ഒരു വല്ലഭനാണ്, സവാരിഗിരിയിൽ വല്ലഭനായി തിരഞ്ഞെടുത്ത മിശ കൊല്ലം സുനിലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതിനുശേഷമാണ് നമ്മുടെ മത്സരം. സുനിൽ വളരെ ചിരിച്ച് സന്തോഷമായിട്ടാണല്ലോ. അപ്പൊ സുനില്, ഒത്തിരി ഗായകരുടെ ശബ്ദം അനുകരിക്കുമല്ലോ, അതെ, ആദ്യമായിട്ട് അനുകരിക്കാൻ പോകുന്നത് ആരെയാ? ജയചന്ദ്രൻ. ജയചന്ദ്രന്റെ ശബ്ദം ഇവിടെ അനുകരിക്കാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് കേൾക്കാം. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. വളരെ മനോഹരമായിട്ട് അവന് അനുകരിച്ചിരിക്കുന്നു. 2 രൂപ 50 പൈസ സമ്മാനമായി ലഭിക്കുന്നു. എന്തായാലും പോകാനുള്ള ബസ് കാശായി. ഇനി അടുത്തത് ആരെ അനുകരിക്കാം? മുഹമ്മദ് റാഫി. മുഹമ്മദ് റാഫി കോഴിക്കോട്ടിലെ ഹരമാണ്. മുഹമ്മദ് റാഫി, എന്തായാലും കേൾക്കാം. ഓക്കെ. മഹാരോം ഭൂല ബർസാഓ മേരാ മെഹബൂബ് ആയാ ഹേ, മേരാ മെഹബൂബ് ആയാ ഹേ. ഹവാരോം രാദ്നിയാഓ മേരാ മെഹബൂബ് ആയാ ഹേ, മേരാ മെഹബൂബ് ആയാ. ഓക്കെ, നന്നായിട്ട് അനുകരിച്ചിരിക്കുന്നു. ഇനി അടുത്തത് ആർക്കിട്ടാ പണി കൊടുക്കാൻ പോകുന്നത്? മാർക്കോസ്. മാർക്കോസ്, ഓക്കെ. മാർക്കോസിന്റെ ശബ്ദം ഇവിടെ സുനിൽ അനുകരിക്കാണ്, കേൾക്കാം. ഓക്കെ. പൂമാനമേ ഒരു രാഗമേകം താ, പൂമാനമേ ഒരു രാഗമേകം താ, ഒത്തിരി ആൽബങ്ങൾ ചെയ്യുന്ന ആളാണ് മാർക്കോസ് അല്ലേ? ഇപ്പോ മഹാകവി ഈക്കോവിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈക്കോവി, മഹാകവി ഈസ്റ്റ് കോസ്റ്റ് വിജയ്. അദ്ദേഹം ഒത്തിരി ആൽബങ്ങൾ ഇറക്കാറുണ്ട്. എനിക്കായി, നിനക്കായി, മതിയായി, നിർത്താറായി, അങ്ങനെ ഒത്തിരി ഒത്തിരി. അതെ, അപ്പൊ മാർക്കോസിനെ നമ്മൾ എപ്പോഴും അങ്ങനെയാണ് ഓർക്കാറ്. ഓക്കെ, അടുത്തത് ആർക്കിട്ട? അഫ്സലിനെ. അഫ്സലിനെ അനുകരിക്കാൻ പോവാ. ഓക്കെ, അഫ്സലിന്റെ ശബ്ദം ഒന്ന് കേൾക്കാം. ലൈലൈലൈലേ സ്വർഗപ്പൂമൈലേ നിന്നെൻ്റെ കൽവിന്നൊളിവല്ലേ, ചുങ്കാരക്കുഴലുദിവിയാളേ നിന്നെൻരാശിക്കായപ്പൊലിവല്ലേ. ലൈലൈലൈലേ സ്വർഗപ്പൂമൈലേ നിന്നെൻ്റെ കൽവിന്നൊളിവല്ലേ. ഓക്കെ, മനോഹരമായിട്ട് അനുകരിച്ചു. അപ്പോൾ ഇനി ആരെങ്കിലും ഉണ്ടോ? ജാസി. ജാസി ഗിഫ്റ്റ്. ഓക്കെ, അപ്പം നമുക്ക് ആ ജാസിയുടെ ശബ്ദം ഒന്ന് കേൾക്കാല്ലേ. ഓക്കെ. ലജ്ജാവതിയ നിന്റെ കള്ളക്കട കണ്ണിൽ, ലജ്ജാവതിയ നിന്റെ കള്ളക്കട കണ്ണിൽ, താഴമ്പുവോ താമരത്താഴോ തേനോ തേനിലാവോ, മാമഴമുത്തോ മല്ലിക്കൊള്ളന്തോ മീനോ മാറുകല്ലോ, മനസ്സ് കത്തറ കെട്ടിനകത്തുള്ള റോജാ രാജരാണി. ഓക്കെ, വളരെ മനോഹരമായിട്ട് അനുകരിച്ചു. എന്തായാലും ഇത്രയും നേരം സഹകരിച്ചതിന് നന്ദി. ഇനിയാണ് മത്സരം ആരംഭിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. അപ്പൊ മത്സരിക്കാൻ എത്തുന്നത് നമ്മുടെ ഒരു ഗന്ധർവ ഗായകനാണ്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ആരാണെന്ന് നോക്കാം. യെസ്. ഈ ലോഡിംഗുകാരെങ്കിലും ഉണ്ടോ? ഒന്ന് കയറ്റി ഇവിടെ ഇരുത്തണേ. ഒന്ന് വരണേ. ആ ആ ഇരുത്തിക്കോ, ഇരുത്തിക്കോ. ആ കൂലി അങ്ങ് കൊടുത്തേക്കോ.
ഓക്കെ ഓക്കെ. അപ്പം നമ്മളെല്ലാം ഇതിന് പറയുന്നത് മൈക്ക് എന്നാണ്. ഇത് ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന ഒരു ഗത പോലെ തോന്നും, മൈക്ക് തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് മത്സരം ആരംഭിക്കാം. ഓക്കെ, അപ്പം താങ്കളുടെ സംഗീത പാരമ്പര്യം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതിനു മുമ്പ് താങ്കൾ ഈ ദാസാട്ടിനെ അനുകരിച്ച് പാടുമെന്നൊക്കെ പറഞ്ഞു, എന്നിട്ട് എന്താ വെള്ള ജുബിയിടാത്തത്? റോയൽറ്റി കൊടുക്കണമെന്ന് പേടിച്ചിട്ടാണ്. വളരെ മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ താങ്കളുടെ സംഗീത പാരമ്പര്യത്തെക്കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ പേര് യേശുദാസ്. ഓക്കെ ഓക്കെ. സംഗീതത്തിന് വേണ്ടി മരിച്ച ഒരച്ഛൻ്റെ മകനാണ് ഞാൻ. സംഗീതത്തിന് വേണ്ടി ലോകത്തിൽ ആരും മരിച്ചിട്ടില്ലല്ലോ. എൻ്റെ അച്ഛൻ സംഗീതത്തിന് വേണ്ടി മരിച്ച ഒരാളാണ്. അതെങ്ങനെയാന്ന് വിശദീകരിക്കാവോ? മോഹൻലാൽ ഒറ്റ ഒരുത്തനാ എൻ്റെ അച്ഛനെ കൊന്നത്. മോഹൻലാൽ ആരെയും കൊന്നിട്ടില്ലല്ലോ. മോഹൻലാൽ ഏതോ ഒരു സിനിമയിൽ പറഞ്ഞു. ഏത് സിനിമയില? ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണത മോഹമായിട്ട് ചെന്ന് കയറിയത് പഴയ ഒരു സിംഹത്തിന്റെ മടയിലാണെന്ന്. ഓ, എന്നിട്ട് അച്ഛൻ സംഗീതം പഠിക്കാൻ പോയി. കേട്ട പാതി കേക്കാത്ത പാതി അച്ഛൻ ഒരൊറ്റ ഓട്ടാ സിംഹത്തിന്റെ മടയില്. സിംഹത്തിന്റെ മടയിൽ സംഗീതം പഠിക്കാൻ. എന്നിട്ട് എന്ത് സംഭവിച്ചു? പൊറോട്ട കീറുന്ന പോലെ കീറിക്കളാം. പക്ഷേ അവസാന നിമിഷം അച്ഛനൊരു കാര്യം പറഞ്ഞു. എന്ത് പറഞ്ഞു? ജപനോകോ എന്ന് വെച്ചാൽ എന്താ? ഹലോ, എന്ന് വെച്ചാ എന്താ? എന്താന്ന് അച്ഛനും മനസ്സിലായിട്ടില്ല, സിംഹത്തിനും മനസ്സിലായിട്ടില്ല, എനിക്കും ഒരു ചുക്കും മനസ്സിലായില്ല. അപ്പൊ എന്തായാലും നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ഗാനം ഗോഡ്സ് പ്ലീസ്. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. ചോദ്യം ഇതാണ്, ആരെയും ഗായകനാക്കുന്ന ഈ ഭാവ ആരാണ്? എ പി കെ കെ ഭാവ, ബി കത്തോലിക്ക ഭാവ, സി കുഞ്ഞു ഭാവ. കുഞ്ഞു ഭാവ. ആലോചിച്ചാണോ പറഞ്ഞത്? കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു. വീട്ടിൽ കുഞ്ഞ് ജനിച്ച ആര് എപ്പോ ഗായകനായെന്ന് ചോദിച്ചാൽ മതി, കുഞ്ഞുവാവ. ഇപ്പൊ നിങ്ങളെയും കുഞ്ഞുവാവെ പോലെയാണോ വീട്ടിൽ ഉറക്കുന്നേ? വളരെ മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു. അപ്പൊ 2 രൂപ 50 പൈസ സമ്മാനമായിട്ട് ലഭിക്കുന്നു. അടുത്തത് ഞാനൊരു ഡാഷ് ഇടും, അതായത് ഒരു പാട്ടിന്റെ ഇടയ്ക്ക് ഒരു വിടവിടും, അവിടെ എന്താന്ന് വെച്ചാൽ ഫില്ല് ചെയ്യുക. മനസ് മനസ്സിൻ്റെ കാതിൽ രഹസ്യങ്ങൾ മധുവിധുരാത്രി മധുവിധുരാത്രി. അവിടെ എന്താ ഫില്ല് ചെയ്യേണ്ടത്? എ മന്ത്രിക്ക്, ബി പഞ്ചായത്ത് മെമ്പർക്ക്, സി മന്ത്രിയുടെ പി ഐക്ക്. ഉത്തരം പറഞ്ഞോളൂ. മന്ത്രിക്ക്. ഉത്തരം കറക്റ്റാണ്. ഒന്ന് പാടിയേ. അതൊക്കെ വേണോ? ആ പാടിക്കോ. മനസ് മനസ്സിൻ്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും മധുവിധുരാത്രി. ഈ മന്ത്രിമാർ മധുവിധു ആഘോഷിക്കാൻ പോകുന്നതാണ് മൊത്തം പ്രശ്നങ്ങളല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രേമിച്ചിട്ടുണ്ടോ? ഫക്കറു പ്രേമിച്ചിട്ടുണ്ടോ? അതേ ഉള്ളല്ലേ. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ്, അതായത് താങ്കളുടെ ഇപ്പോൾ ഉയരം എത്രയെന്ന് താങ്കൾക്കറിയാം. ഇപ്പോൾ ജീവിതത്തിൽ താങ്കൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഭീഷണിയെ നേരിട്ടിട്ടുണ്ടോ? ഞാൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ, ഏറ്റവും വലിയ ഭീഷണി എന്താ? മുംബൈ ഇവിടെ വന്നില്ലേ മോഡൽസ് ഒക്കെ ഇല്ലേ, മൈക്രോബിഡി ഇട്ട്, അതൊരു വലിയ ഭീഷണിയാ. അതെന്താ? സൈഡിലോട്ട് എങ്ങാനും നോക്കിയാ തീർന്നില്ലേ. അപ്പൊ അവരെ ചുറ്റിപ്പറ്റി നടക്കാതിരുന്നാ മതി കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാട്ടൊന്നും പഠിക്കുന്നില്ലല്ലേ, രണ്ടു വരി പാടട്ടെ ഞാൻ. ക്ലാസിക്കൽ ആയിട്ടൊക്കെ പാരമ്പര്യം. അപ്പൊ ഒരു രണ്ടു വരി ഒന്ന് മൂളാവോ? ഓക്കെ, രണ്ടു വരി മൂള. ക്ലാസിക്കൽ ആണ്. ഓക്കെ. സന്ധ്യക്കെന്തിനു സിന്ദൂരം, ചന്ദ്രികക്കെന്തിനു വൈഡൂര്യം, സുസ്മിതക്കെന്തിനു പാദസ്വരം, എൻ കൽപ്പനക്കെന്തിനാ ഭരണം. സന്ധ്യ, സുസ്മിത, കൽപ്പന, ചന്ദ്രിക, സ്ത്രീ വിഷയത്തിൽ ഭയങ്കര താല്പര്യമാണല്ലേ. മനസ്സിലായി, പാട്ട് കേട്ടപ്പോ മനസ്സിലായി. ഇഷ്ടപ്പെട്ട പക്ഷി ഏതാ? കോഴി. സ്വഭാവം പോലെ തന്നെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കണം. 5 രൂപയുടെ ചോദ്യമാണ്. അതെ അതെ, 5 രൂപയുടെ ചോദ്യമാണ്. പ്രേമിച്ചിട്ടുണ്ടെന്നൊക്കെയല്ല പറഞ്ഞത്. പ്രേമിച്ചവർക്കുള്ള ഒരു പാട്ടാണ്. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും നമ്മുടെ ആശ തീരും. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെയാണ് ആശ തീർക്കാൻ പറ്റുക? ഓപ്ഷൻസ് എ നീന്തിപ്പോയി ആശ തീർക്കാം, ബി പാലത്തേക്കയുടെ പോയി ആശ തീർക്കാം, സി ഹൗസ് ബോട്ടിൽ ആശ തീർക്കാം. ആലോചിച്ച് ഉത്തരം പറയുക. എങ്ങനെ ആശ തീർക്കാൻ പറ്റും? ഹൗസ് ബോട്ടിൽ പോയി ആശ തീർക്കാം.
കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഹൗസ് ബോട്ടിൽ എല്ലാ സെറ്റപ്പും ഉണ്ട്. എപ്പോ ആശ തീർന്നെന്ന് ചോദിച്ചാ മതി. ഇപ്പൊ 10 രൂപ ആയിട്ടുണ്ട്, ഊണ് കഴിക്കാനുള്ള കാശ് ആയിട്ടുണ്ട്. ആ പിന്നെ ഒരു ക്ലാസിക്കൽ ഗാനം പാടാം. കവിയുടെ ഗാനരസാമൃത ലഹരിയിൽ ഒരു നവ കനകഗിരി രമി തണിയുമ്പോ. ഹലോ, എന്താ പറ്റിയത്? എന്താടാ പറ്റിയത്? മൈക്കൊക്കെ അടിപൊളി സിസ്റ്റാ, 10-15,000 വാട്സ് ഉള്ളതാ. ഇതൊക്കെ ഞാൻ സ്ഥിരം നമ്പറാ, ബാക്കി അങ്ങ് പാടിയേ പറ്റില്ലല്ലേ. അതാണ് എടുത്താ പോകുന്ന സംഭവം ചെയ്യാ കേട്ടോ. ഈ പറ്റാത്ത സംഭവമൊക്കെ എടുത്തു പോക്കും. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 15 രൂപയുടെ ചോദ്യമാണ്. അമ്മേ അമ്മേ അമ്മേ, നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പ വരും, എപ്പ വരും, എപ്പ വരും അമ്പിളി അമ്മാവൻ എപ്പ വരും? ഓപ്ഷൻസ്: 10 മണിക്ക് ശേഷം വരും, ബി 7 മണിക്ക് ശേഷം വരും, സി വരില്ല. അമ്പിളി അമ്മാവനല്ലേ? അതെ, സി വരില്ല. ലാസ്റ്റ് വരില്ല. ഉറപ്പാണോ? കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു. അമ്പിളി അമ്മാവൻ വരില്ല, കാരണം കറുത്ത വാവാണ്. ഞാൻ ഈ അമ്പിളി അമ്മാവനെ അന്വേഷിച്ച് ഒരു പ്രാവശ്യം ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയി. അപ്പോൾ കൂടെ മമ്മൂക്കായ ഉണ്ട് കേട്ടോ, മമ്മൂട്ടി. അപ്പോൾ ഇങ്ങനെ ഞാൻ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് നേരെ ആംസ്റ്റർഡാമിൽ ചെന്നിറങ്ങി, അവിടുന്ന് സൗത്ത് ആഫ്രിക്കയിൽ ചെന്ന്, അവിടുന്ന് ശ്രീലങ്കയിലേക്ക് വന്നിട്ട് വീണ്ടും ഹോങ്കോങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു ചെറിയ സംശയമുണ്ട്. എന്താ? ഇത് തരികട പതിനിസ എന്ന് പറയുന്ന പ്രോഗ്രാമാണോ അതോ സഞ്ചാരം എന്ന് പറയുന്ന പ്രോഗ്രാമാണോ? അല്ല, ഞാൻ ഇങ്ങനെ പോയ സ്ഥലങ്ങളൊക്കെ പറഞ്ഞ അറിയിക്കാനുള്ള ഒരു സ്ഥലം വേറെ ഇല്ല, അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അവസാന ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. താങ്കൾ പോവാണ്? അല്ല അല്ല, അതല്ല ചോദ്യത്തിലേക്ക്. ഓക്കെ, സമയം തീരാറായി. താങ്കൾ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ട്. ആരെയാണ് വിവാഹം കഴിക്കാൻ താല്പര്യം? ഒരു പെണ്ണിനെയാ. സാധാരണ എല്ലാവരും പെൺകുട്ടികളാണല്ലോ വിവാഹം കഴിക്കുന്നത്. പെങ്ങളൊരാണിനെയാ കിട്ടിയത്, അതുകൊണ്ട് പറഞ്ഞത്. ഓ ശരി, അതല്ല, ഞാനൊരു ഓപ്ഷൻ പറയാം. ഇതിൽ ആരെ താൻ സെലക്ട് ചെയ്യുന്ന പറയാം, കൃത്യമായിട്ട് ഉത്തരം പറയാം. എ ടീച്ചർ, ബി ടെലിഫോൺ ഓപ്പറേറ്റർ, സി നേഴ്സ്. ആരെ സെലക്ട് ചെയ്യും? ടീച്ചറെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. നേഴ്സിനെ സെലക്ട് ചെയ്തൂടെ? വേണ്ട വേണ്ട വേണ്ട. അന്ത നേഴ്സ് എന്താ വേണ്ടത്? നേഴ്സ് ആണെങ്കിൽ പറയും ഇഞ്ചക്ഷൻ ചെയ്യാം, മരുന്ന് കഴിക്കാം, അവിടെ അനങ്ങരുത്, ഇവിടെ അനങ്ങരുത്, ഡെറ്റോൾ, അതായത് ഹോസ്പിറ്റൽ ഇതൊക്കെ. അപ്പോൾ ടെലിഫോൺ ഓപ്പറേറ്റർ ആണെങ്കിലോ? ടെലിഫോൺ ഓപ്പറേറ്റർ ഒട്ടും വേണ്ട. അന്താ വേണ്ടാതെ? ടെലിഫോൺ ഓപ്പറേറ്റർ പറയും നിങ്ങൾ ഇപ്പോൾ ക്യൂവിലാണ്, അല്പനേരം കഴിഞ്ഞ് വിളിക്കാൻ പറയും. ഓക്കെ ഓക്കെ. അപ്പോൾ ടീച്ചറെ സെലക്ട് ചെയ്യാൻ കാരണം എന്താ? ടീച്ചർ ആണെങ്കിൽ ഹോംവർക്ക് ചെയ്യിക്കാതെ കടത്തി ഉറക്കത്തില്ല, മനസ്സിലായോ? ഓ, വളരെ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച തരികട 15.